ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പം ഈശോയിലേക്ക് എന്ന ആത്മീയ യാത്രയിലൂടെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നതിന് നമ്മെ സജ്ജീകരിക്കുന്ന ജപമാല പ്രാർത്ഥന ഭക്തിയോടെ ജപിച്ച് ആത്മീയ ശക്തി വീണ്ടെടുക്കുവാൻ നമുക്കിടയാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ജപമാലയുടെ ജയഗാഥകൾ എന്നുള്ളതാണ്. ജീവിതയാത്രയിൽ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പരീക്ഷണങ്ങളിൽ, പോരാട്ടങ്ങളിൽ വിജയം നേടുന്നതിന് പരിശുദ്ധ അമ്മ ഉപദേശിച്ചു തന്ന ജപമാല പ്രാർത്ഥിച്ച് അവർ കൈവരിച്ച നേട്ടങ്ങളുടെ ജയഗാഥകൾ കൂടി കലർന്നതാണ് ലോകചരിത്രം. 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാന നാളുകളിൽ സ്പെയിനിലെ കത്തോലിക്ക സഭയെ ആകെ പിടിച്ചുകുലുക്കിയ അൽബീജിയൻസ് പാഷാണ്ഡതയെ നേരിടുവാൻ വിശുദ്ധ ഡൊമിനിക്കിന് അമ്മ പഠിപ്പിച്ചു കൊടുത്ത ജപമാല പിന്നീടുള്ള സഭയുടെ ചരിത്രത്തിൽ സഭയ്ക്ക് നേരിടേണ്ടി വന്ന എല്ലാത്തരം പോരാട്ടങ്ങളിലും വിജയം പകരുന്ന ആയുധമായി ചരിത്രത്തിലെ വിവിധങ്ങളായ ദശാസന്ധികളിൽ തൻ്റെ വിശ്വസ്തർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അമ്മ മാറ്റമില്ലാതെ ഓർമ്മിപ്പിക്കുന്ന ജപമാല ഈ ആയുധം ഇന്നും വിശ്വാസ സമൂഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഫലപ്രദമായ ആയുധമാണ്. അതുകൊണ്ട് വിശുദ്ധ പൗലോസിനോടൊപ്പം നമുക്കും ബോധ്യത്തോടെ പറയാൻ സാധിക്കട്ടെ, ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികങ്ങളല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കുവാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. ജപമാലയുടെ അത്ഭുത ശക്തി അനുഭവിച്ചറിഞ്ഞ നിരവധി ഉദാഹരണങ്ങൾ സഭാചരിത്രത്തിലുണ്ടെങ്കിലും വിശ്വപ്രസിദ്ധമായ ഒന്ന് 1571 ലെപ്പാന്തോ യുദ്ധത്തിലെ അത്ഭുതകരമായ വിജയത്തിൻ്റേതാണ്. ലോകചരിത്രത്തിൽ കുരിശു യുദ്ധങ്ങളെന്ന് ചിത്രീകരിക്കപ്പെടുന്ന യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു അത്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി, ബാൾക്കൻസിനെയും സൈപ്രസിനെയും കീഴടക്കി, റോമിനെയും തുടർന്ന് യൂറോപ്പിനെയും ലക്ഷ്യം വെച്ചാണ് അവരുടെ പടയൊരുക്കം. സ്പെയിൻ, വെനീസ്, പേപ്പൽ രാജ്യങ്ങൾ എന്നിവയുടെ പോരാളികൾ ഓസ്ട്രിയയിലെ ഡോൺ ജുവാൻ്റെ നേതൃത്വത്തിൽ അവരെ നേരിടുവാനെത്തി. സൈനിക ശക്തിയിലും ആയുധബലത്തിലും ക്രൈസ്തവ സൈന്യം പിന്നിലായിരുന്നു. തുർക്കികൾ ക്രൈസ്തവ സൈന്യത്തെ 3 ഭിന്നിപ്പിച്ച് കഠിനമായ ആക്രമണം നടത്തി. തുർക്കികൾ വിജയിക്കുമെന്നും അങ്ങനെ മറ്റു ക്രൈസ്തവ രാജ്യങ്ങളെപ്പോലെ യൂറോപ്പും മുസ്ലിം ആധിപത്യത്തിലാകുമെന്നും ഭയം ശക്തമായി. ആ ദുരന്തം ഒഴിവാക്കുന്നതിന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ 5 പീയൂസ് മാർപ്പാപ്പ യൂറോപ്പിലെ ക്രൈസ്തവരെ ആഹ്വാനം ചെയ്തു. റോമിൽ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ അഖണ്ഡ ജപമാല പ്രാർത്ഥന ആരംഭിച്ചു. പെട്ടെന്ന് കടലിൽ വലിയ കൊടുങ്കാറ്റുണ്ടായി. തുർക്കി സൈന്യം ആകെ ചിതറിയോടുകയും ചെയ്തു. അവരുടെ 300 യുദ്ധക്കപ്പലുകളിൽ 200 തകർക്കപ്പെടുകയോ പിടിച്ചടക്കുകയോ ചെയ്തു. ക്രൈസ്തവർക്ക് നഷ്ടപ്പെട്ടത് കേവലം 16 കപ്പലുകൾ. ജപമാലയുടെയും ഗ്വാഡലപ്പ മാതാവിൻ്റെ സവിശേഷ മാധ്യസ്ഥത്തിൻ്റെ ഫലമാണ് ഈ വിജയമെന്ന് ക്രൈസ്തവ സൈന്യം മനസ്സിലാക്കി. മെക്സിക്കോയിൽ നിന്നും കൊണ്ടുവന്ന ഗ്വാഡലപ്പ മാതാവിൻ്റെ ചിത്രം പ്രതിഷ്ഠിച്ച കപ്പലുമായാണ് ആന്ദ്രേ ദോറിയ രാജകുമാരൻ അക്കുറി പോരാട്ടത്തിന് ഇറങ്ങിയത്. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ തുർക്കികൾ രാജകുമാരൻ്റെ സേനയെ തോൽപ്പിച്ചിരുന്നു. ഈ വിജയത്തിന് നന്ദിയായിട്ടാണ് 7 ഒക്ടോബർ ജപമാല രാജ്ഞിയുടെ തിരുനാളായി സഭ കൊണ്ടാടി തുടങ്ങിയത്. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ജപമാലയിലൂടെ അനേകം വിജയങ്ങൾ നേടിയെടുത്തിട്ടുള്ള ലോകചരിത്രത്തിൽ നമ്മുടെ ജീവിത വിജയത്തിനും ഈ ആയുധം ഭക്തിയോടും ശ്രദ്ധയോടും വിശ്വസ്തയോടും കൂടി ഉപയോഗിക്കുവാൻ കാരണമാകട്ടെ. ഇതിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് കുടുംബാംഗങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബസമാധാനം ലഭിക്കുവാനും ഇപ്പോൾ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന മഹാമാരികളിൽ നിന്ന് സംരക്ഷണം നേടുവാൻ അഖണ്ഡ ജപമാലകളിലൂടെ സാധിക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ നമ്മുടെ കരങ്ങളിൽ ജപമാലയും അധരങ്ങളിൽ നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന സ്തുതിയും ചൊല്ലി ഈ ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തുവാൻ നമുക്കും ഇടയാകട്ടെ.
വിശ്വാസത്തോടു കൂടി നമുക്കും പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൃഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധയമ്മയുടെ മാധ്യസ്ഥവും നമ്മുടെ ആത്മീയ ശക്തിക്ക് ധൈര്യം പകരുവാനിടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹമേലങ്കിയാ അമ്മ എന്നെ പുതപ്പിക്കണേ, നിൻ സുതന്റെ രക്തക്കുളത്തിൽ അമ്മ എന്നെ കുളിപ്പിക്കണേ. നിന്റെ സ്നേഹമേലങ്കിയാ അമ്മ എന്നെ പുതപ്പിക്കണേ, നിൻ സുതന്റെ രക്തക്കുളത്തിൽ അമ്മ എന്നെ കുളിപ്പിക്കണേ. കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ, എന്നും കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ. കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ, എന്നും കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ. ക്രൂശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ. സ്വർഗദാതൻ ഉയർത്തിയ സ്ത്രീ എന്നെ കഴുകുമ്പോൾ സ്നാനം പൂർണ്ണമാകും. ആ സ്നാനത്തിൻ ശേഷം എൻ നാഥനെ കാണുമ്പോൾ ആനന്ദം പൂർണ്ണമാകും. ആനന്ദം രൂഹയായ ആത്മാഭിഷേകമായി എന്നെ ചുറ്റി പറന്നുയരും. നിന്നോടൊപ്പം സ്തുതി പാടിയിടുമ്പോൾ എന്നും ശാലോം ശാലോം ഉള്ളിൽ ശാലോം ശാലോ. നിന്നോടൊപ്പം സ്തുതി പാടിയിടുമ്പോൾ എന്നും ശാലോം ശാലോം ഉള്ളിൽ ശാലോം ശാലോ. നിന്റെ സ്നേഹമേലങ്കിയ അമ്മ എന്നെ പുതപ്പിക്കണേ, നിൻ സുതന്റെ രക്തക്കുളത്തിൽ അമ്മ എന്നെ കുളിപ്പിക്കണേ. നിന്റെ സ്നേഹമേലങ്കിയ അമ്മ എന്നെ പുതപ്പിക്കണേ, സുതന്റെ രക്തക്കുളത്തിൽ അമ്മ എന്നെ കുളിപ്പിക്കണേ. കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ, എന്നും കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ. കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ, എന്നും കുളിപ്പിക്കണേ എന്നും പുതപ്പിക്കണേ. ക്രൂശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ.